गुड मॉर्णिंग कई क्लास ना डिराक इक्वेशन फॉर ए फ्री पार्टिकल अब डिराक मैट्रिसेस फॉर्म डिस्कस इन ना डिस्कस कोवेरियन फॉर्म ऑफ डिराक इक्वेशन कोवेरियन फॉर्म ऑफ डिराक इक्वेशन मुंब एवेरियन फॉर्म नमक चेक आइंस्टीन स्पेशल थियरी ऑफ रिलेटिविटी पढ़ी रूप पोस्टुलेट्स ऐसा The laws of physics are the same to all inertial observers, and the second one is the speed of light is the same to all inertial observers. A formation of physics that explicitly incorporates these two postulates is said to be covariant. When that about covariance, we are going to say that our laws of physics, we are going to say that our inertial observers are the same thing. That is, you guys are coordinated. ട്രാൻസ്ഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് ഇക്വേഷന് വ്യത്യാസം വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഇക്വേഷൻ്റെ ഫോമിന് ചേഞ്ച് ഒന്നും ഉണ്ടാകില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഇക്വേഷൻ്റെ ഫോമിന് വ്യത്യാസമില്ലെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ കോവേരിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ ഇൻവേരിയൻ്റായി നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ഒന്നാം സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. മാത്തമെറ്റിക്കൽ ഫിസിക്സിൽ ടെൻസർ ക്വാണ്ടിറ്റീസ് ആണ്. ടെൻസേഴ്സ് നിങ്ങൾ സീറോത്ത് റാങ്ക് ടെൻസർ, ഫസ്റ്റ് റാങ്ക് ടെൻസർ, സെക്കൻഡ് റാങ്ക് ടെൻസർ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ടെൻസറിൻ്റെ പ്രത്യേകത ഇത് നമ്മളുടെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് ഇത് ഇൻവേരിയൻ്റ് ആയിരിക്കും ടെൻസർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പം ടെൻസറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് വളരെ പെട്ടെന്ന് ടെൻസർ എന്താണെന്ന് നമുക്കത് പറഞ്ഞു പോകാം. നമ്മൾ സ്കെയിലർ, നിങ്ങൾ സ്കെയിലാർസ് അതുപോലെ തന്നെ വെക്ടേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സ്കെയിലാർസ് എന്ന് പറഞ്ഞാൽ സീറോത്ത് റാങ്ക് ടെൻസേഴ്സ് ആണ്. വെക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അത് ഫസ്റ്റ് റാങ്ക് ടെൻസറാണ്. അതുപോലെ തന്നെ ഹയർ ഡൈമെൻഷൻ ടെൻസേഴ്സും പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്കെയിലാഴ്സും സീറോ റാങ്ക് ടെൻസർ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ സീറോ റാങ്ക് ടെൻസറും സ്കെയിലാഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാം. അപ്പം ടെമ്പറേച്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഒരു പർട്ടിക്കുലർ ഫ്രെയിം ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിം, ഈ ഫ്രെയിമായിട്ട് കമ്പയർ, അതായത് ഒരു മൂവിങ് ഫ്രെയിമിൽ നിന്ന് ഈ ഒരു ലെറ്റ് ഇറ്റ് ബി എസ്, അപ്പോൾ അടുത്ത് നിങ്ങൾ എസ് ഡാഷ് എന്ന് പറയുന്ന അടുത്തൊരു ഫ്രെയിം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൻ്റെ പ്രത്യേകത ഇത് എസ് എന്ന് പറയുന്ന ഫ്രെയിമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഇരുന്ന ഫ്രെയിമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ എസ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ടെമ്പറേച്ചർ മെഷർ ചെയ്താലും നിങ്ങൾക്ക് നേരത്തെ എത്രയാണോ കിട്ടിയത്, അതായത് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 10 Kelvin ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 10 Kelvin തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ കോർഡിനേറ്റ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം മാറുന്നതനുസരിച്ചിട്ട് ഈ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചറിനെ ഒരു സീറോത്ത് റാങ്ക് സ്കെയിലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വേവ് ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വേവ് ലെങ്ത് എന്ന് പറയാൻ നമുക്കറിയുന്ന ഡയറക്ഷൻ ഒന്നുമില്ല. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഇപ്പോഴും നിങ്ങൾ എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നിങ്ങൾ ആ വേവ് ലെങ്ത് ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് സം ലെറ്റ് ഇറ്റ് ബി സം 500 nanometer. ഇനി നിങ്ങൾ അടുത്ത എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു മൂവിങ് ഫ്രെയിമിൽ നിന്നും ഇതേ വേവ് ലെങ്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിമിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റെഡ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റോ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു 500 nanometer ആയിരിക്കില്ല, അത് ചേഞ്ച് ചെയ്യും. അതിനർത്ഥം വേവ് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വേവ് ലെങ്തിനെ ഒരു സീറോ റാങ്ക് സ്കെയിലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ സ്കെയിലാർസും എന്തല്ല, ടെൻസേഴ്സ് അല്ല, സീറോ റാങ്ക് ടെൻസർ അല്ല. കാരണം വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ടെൻസർ അല്ല. പക്ഷേ എല്ലാ സീറോ റാങ്ക് ടെൻസറും സ്കെയിലാർസ് തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ വെക്ടേഴ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ വെക്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിം കൺസിഡർ ചെയ്യുന്നു, ഇതിൻ്റെ ഒറിജിനലിൽ നിന്നും നമ്മൾ ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്ഷൻ ഉണ്ട്, ഇതാണ് ഇതിൻ്റെ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫ്രെയിമാണ്. അപ്പോൾ ഈ ഫ്രെയിമിൽ നിങ്ങൾ പർട്ടിക്കുലർ ഇതിൻ്റെ വാല്യൂ OP എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടുന്നു. ഇനി നിങ്ങൾ അടുത്തൊരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്, ഇത് അടുത്തൊരു ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലും ഞാൻ ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു ഫ്രെയിമിൽ പി ഡാഷ്, അതായത് ഇതിൻ്റെ ഒ ഡാഷ് പി ഡാഷ് എന്നാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ നിങ്ങൾ ഈ ഓ ഡാഷ് പി ഡാഷ് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ വെക്റ്റർ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും
ഒരു വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിലാറും, സോറി, ഒരു വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ചേർന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെയും ഡയറക്ഷൻ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെയും വരച്ചു വെച്ചേക്കുന്നത്. പക്ഷേ മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യത്തെ ഫ്രെയിമിൽ വരച്ചപ്പോഴേക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇത്രയും ലെങ്ത് ആയിരുന്നു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അതായത് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രെയിമോ റെഫറൻസിന് അനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പൊസിഷൻ വെക്ടറിനെ ഒരു ടെൻസറായി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതേസമയം നമ്മൾ ഒരു വെക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മളൊരു വെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് അതിൻ്റെ നിങ്ങൾക്ക് രണ്ട് പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു, അതിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെക്ടർ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഏത് ഫ്രെയിം വേറെ പുതിയൊരു ഫ്രെയിം എടുത്താലും ഈ ഒരു വെക്ടറിന് വ്യത്യാസം ഉണ്ടാകില്ല. കാരണം ഇവിടെയും നിങ്ങൾ പക്ഷേ ഇവിടെയും നമ്മൾ രണ്ട് പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു, ഇതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോ ഡയറക്ഷനോ വേരിയേഷൻ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്ടർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് റാങ്ക് ടെൻസറാണ്, പക്ഷേ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് റാങ്ക് ടെൻസർ അല്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്കെയിലാറും വെക്ടറും ടെൻസറിൽ നിന്ന് വ്യത്യാസമുള്ളത്. അപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കണം. എല്ലാ സീറോത്ത് റാങ്ക് ടെൻസറും സ്കെയിലാറാണ്, പക്ഷേ എല്ലാ സ്കെയിലാർസും സീറോത്ത് റാങ്ക് ടെൻസറല്ല. അതുപോലെ തന്നെ എല്ലാ വെക്ടേഴ്സും ടെൻസറല്ല, പക്ഷേ എല്ലാ ഫസ്റ്റ് റാങ്ക് ടെൻസറും വെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ നമ്മൾ പറയുന്ന ടെൻസർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത നമ്മുടെ കോർഡിനേറ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് ഇതിൻ്റെ കമ്പോണൻറ്റ് വേരിയേഷൻസ് ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ആ ഫോം അതുപോലെ തന്നെ നമുക്കിതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഇക്വേഷൻ, നമ്മളിപ്പം കോവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ട് ആ ഒരു പോസിലേഴ്സ് വൈൽഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ഫിസിക്കൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഫ്രെയിമിനനുസരിച്ച് മാറാൻ പാടില്ല, അത് ഇൻവേരിയൻ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഫ്രെയിമിനനുസരിച്ചിട്ട് ഇൻവേരിയൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം ആ ഇക്വേഷനെ ഒരു ടെൻസർ നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനെ ടെൻസർ നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും ആ ഇക്വേഷൻ ഫ്രെയിമിനനുസരിച്ച് മാറില്ല, ആ ഇക്വേഷൻ കോവേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ ടെൻസർ പഠിച്ചപ്പോഴേക്കും നിങ്ങൾ രണ്ട് തരത്തിലുള്ള ടെൻസർ ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോവേരിയൻ ടെൻസറും കോൺട്രാവേരിയൻ ടെൻസറും. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ കോവേരിയൻ ഫോം, ഈ കോവേരിയൻറ്റും ഇത് ഡിഫറൻ്റ് ആണ്, രണ്ടിൻ്റെ പേരൊന്നാണെന്നേ ഉള്ളൂ. നമ്മളിപ്പം കോവേരിയൻ്റ് ഫോം എന്ന് പറഞ്ഞാൽ അത് കോവേരിയൻ ടെൻസർ നൊട്ടേഷനിലുള്ള ക്വാണ്ടിറ്റീസിനെ അല്ല കോവേരിയൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, മറിച്ച് ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ കോർഡിനേറ്റ് മാറുന്നതനുസരിച്ചിട്ട് ചേഞ്ച് ഇല്ല, അത് ഇൻവേരിയൻ്റ് ആയിട്ട് അതിൻ്റെ ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ കോവേരിയൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ കോവേരിയൻ ഫോം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നൗ വി ക്യാൻ ഒബ്ടെയിൻ ദി കോവേരിയൻ ഫോം ഓഫ് ഡിറാക്ക് ഇക്വേഷൻ. നമുക്ക് പ്രകത്തിൽ നമ്മുടെ ഡിറാക്ക് ഇക്വേഷനിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇ ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി പ്ലസ് ബീറ്റ എം സി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എനർജിയും മൊമെന്റത്തെയും കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിറാക്ക് ഇക്വേഷൻ എഴുതാൻ കഴിയും. നമുക്ക് കിട്ടുന്നത് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഐ സി എച്ച് ക്രോസ് ആൽഫ ഡോട്ട് ഡെൽ സൈ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ ഇൻറ്റു സൈ ആണ്. ഈ ഇക്വേഷൻ മൊത്തത്തിലൊരു ബീറ്റ ബൈ സി എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐ ബീറ്റ ബൈ സി ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു ഇവിടെ കിട്ടുന്നത് മൈനസ് ഐ ബീറ്റ ആൽഫ ഡോട്ട് ഡെൽ സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ബീറ്റ ബീറ്റ സ്ക്വയർ ആണ്, ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ വൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ. ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഈ ടൈമിനെ കൂടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഐ ബീറ്റ ആൽഫ ഡോട്ട് ഡെൽ സൈ പ്ലസ് ഐ ബീറ്റ ബൈ സി ഡോ സൈ ബൈ ഡോ ടി മൈനസ് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. ഇവിടെ ആൽഫ ഡോട്ട് ഡെൽ സൈ ആണ് ഇതിന് മൂന്ന് കമ്പോണൻസ് വരും. നമ്മൾ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആൽഫ എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് ആയിരിക്കും. അടുത്തത് ആൽഫ വൈ ഡോ സൈ ബൈ ഡോ വൈ, ആൽഫ ഇസഡ് ഡോ സൈ ബൈ ഡോ ഇസഡ്. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ടെൻസർ നൊട്ടേഷനിലേക്കാണ് നമ്മൾ ഇക്വേഷനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ടെൻസർ നൊട്ടേഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സാധാരണ എക്സിനെ നമ്മൾ എക്സ് കൊണ്ട് വെച്ച് റീപ്ലേസ് ചെയ്യും, അതുപോലെ തന്നെ വൈയെ എക്സ് ടു വെച്ച് റീപ്ലേസ് ചെയ്യും, ഇസഡിനെ എക്സ് ത്രീ വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് കമ്പോണൻസ് ആൽഫ വൺ ഡോ സൈ ബൈ ഡോ എക്സ് വൺ, ആൽഫ ടു ഡോ സൈ ബൈ ഡോ എക്സ് ടു, ഈ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ ഐ ബീറ്റ ഇൻറ്റു സമേഷൻ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് ആൽഫ വൺ ഡോ സൈ ബൈ ഡോ എക്സ് വൺ വരും,
ആൽഫ ടു ഡോസ് ഐ ബൈ ഡോ എക്സ് ക്യൂ വരും, ആൽഫ ത്രീ ഡോസ് ഐ ബൈ ഡോ എക്സ് ത്രീ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുക ഏതെങ്കിലും ഒരു വേരിയബിൾ, ലെറ്റ് ഇറ്റ് ബി കെ, കെ ഈക്വൽ ടു വൺ ടു ത്രീ, ആൽഫ കെ ഡോസ് ഐ ബൈ ഡോ എക്സ് കെ എന്ന് എഴുതാം. അതിൽ കെ ഈക്വൽ ടു വൺ ആകുമ്പോൾ ആൽഫ വൺ ഡോസ് ഐ ബൈ ഡോ എക്സ് ഉണ്ടാകും, അടുത്ത് ആൽഫ ടു ആൽഫ ത്രീ. കറസ്പോണ്ടിങ് ആയിട്ട് ഈ മൂന്ന് ടൈമുകൾ നമുക്കിവിടെ കിട്ടും. പ്ലസ് ഈ ടൈമിനെ നമ്മൾ നമുക്കറിയാം, നമ്മൾ ഫോർത്ത് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ എടുക്കാറുള്ള ഐ സി ടി ആണ്. ഇപ്പോൾ ഇവിടെ ടൈം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഐ സി ടി എന്നുള്ള ഫോമിൽ എഴുതണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ മൈനസ് വൺ ആകും. അപ്പോൾ അതുകൊണ്ട് ഈ ടൈം മൈനസ് ആകും, മൈനസ് ബീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ ഓഫ് ഐ സി ടി മൈനസ് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാൻ പറ്റി ഈ രണ്ട് ടൈമുകൾ മൈനസ് ആണ്, ഈ ഒരു ടൈം പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ടൈമിന് ഇവിടെ ഐ ബീറ്റ ആൽഫ കേക്ക് വരെ ഒരു പുതിയ കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ഗാമ കെ, ആൽഫ കെ ഐ ബീറ്റയ്ക്ക് വരും. ഞാൻ ഐ ബീറ്റ ആൽഫ കെ മൈനസ് ഐ ബീറ്റ ആൽഫ കേക്ക് വരും ഗാമ കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന അടുത്ത കോൺസ്റ്റന്റ് ഇതിനെ ഞാൻ ഗാമ ഫോർ ആയിട്ട് എടുക്കുന്നു. ഗാമ ഫോർ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. അപ്പം ഐ സി ടി എന്ന് പറയുന്നത് ഇത് എക്സ് ഫോർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാൻ കഴിയും? അതായത് ഇവിടെ നമുക്ക് എഴുതുമ്പോഴേക്കും സിഗ്മ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എഴുതുന്നത് ഐ മൈനസ് ഐ ബീറ്റ ആൽഫ കേക്ക് വരാണ് ഗാമ കെ കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്കൊരു മൈനസ് വരും, മൈനസ് ഗാമ കെ ഡോ സൈ ബൈ ഡോ എക്സ് കെ മൈനസ് ഗാമ ഫോർ ഡോ സൈ ബൈ ഡോ എക്സ് ഫോർ ആണ് മൈനസ് എം സി ബൈ എച്ച് ക്രോസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു വൺ ടു ത്രീ ആണ്. ഇനി നോക്കി ഈ രണ്ട് ടൈമിനെ നമുക്ക് വേണമെങ്കിൽ ക്ലബ് ചെയ്ത് ഒറ്റ ടൈം ആക്കാം. കാരണം ഇവിടെ ഗാമ വൺ ഗാമ ടു ഗാമ ത്രീ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇവിടെ വരുമ്പോഴേക്കും അടുത്ത ഗാമ ഫോർ കൂടി വരുന്നു, എക്സ് ഫോർ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ടൈമിനെ കൂടെ ചേർത്ത് ഒറ്റ സിംഗിൾ ടൈം ആയിട്ട് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിപ്പോൾ കെ വെച്ചിട്ടാണ് ഈ സമ്മേഷൻ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത മാറ്റി എഴുതുമ്പോഴേക്കും പുതിയൊരു വല്ലറ്റ് ഒരു മ്യൂ വെച്ചിട്ട് മ്യൂ ആണ് നമ്മൾ കെ മ്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? സിഗ്മ മൈനസ് സൈൻ ഉണ്ട്, മ്യൂ ഈക്വൽ ടു വൺ ടു ഫോർ. കാരണം എക്സ് ഫോർ എന്നുള്ള കോർഡിനേറ്റ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈക്വൽ ടു വൺ ടു ഫോർ ഗാമ മ്യൂ ഡോ സൈ ബൈ ഡോ എക്സ് മ്യൂ മൈനസ് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. ഇതിൽ ശരിക്കും നിങ്ങൾ ഐൻസ്റ്റീൻ സമ്മേഷൻ നൊട്ടേഷൻ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്, ഡമ്മി ഇൻഡെക്സ് ആണ്. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഡമ്മി ഇൻഡെക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡയമെൻഷൻ ഉണ്ടോ അത് അണ്ടർസ്റ്റുഡ് ആണോ അത്രയും ഡയമെൻഷനിൽ നിങ്ങൾ ആ ടൈമുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, സമ്മേഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ ഒരു സമ്മേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗാമ മ്യൂ ഡോ സൈ ബൈ ഡോ എക്സ് മ്യൂ എന്ന് വേണമെങ്കിലും എഴുതാം. അതുപോലെ മൈനസ് കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലസ് ആയി കിട്ടും. അപ്പോൾ കിട്ടുന്നത് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. ഓർ യു ക്യാൻ റൈറ്റ് ഗാമ മ്യൂ ഡോ ബൈ ഡോ എക്സ് മ്യൂ പ്ലസ് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഗാമ മ്യൂ ഡോ മ്യൂ എന്ന് വേണമെങ്കിൽ എഴുതാം. ഡോ മ്യൂ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് മ്യൂ ആണ് പ്ലസ് എം സി ബൈ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഈക്വൽ ടു സീറോ. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഇനി ഇതിൽ എല്ലാം ടെൻസേഴ്സ് മാത്രമാണ് ഈക്വേഷനുള്ളത്. കാരണം ഇതൊരു ടെൻസർ ഫോമിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും ഇതൊരു സീറോ തുറന്ന ടെൻസർ ആണ്. കാരണം സ്കെയിലാണ് ഇവിടെ എം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എം എന്ന് പറയുന്നത് റെസ്റ്റ് മാസിനാണ് നമ്മൾ എം എന്ന് പറയുന്ന വാല്യൂ എം നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എം വി ആയിട്ടാണ് നമ്മൾ ഈ നൊട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ എം എന്ന് പറയുന്നത് ശരിക്കും റെസ്റ്റ് മാസാണ്. ഇതൊന്ന് റെസ്റ്റ് മാസ് എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് ഫ്രെയിമിനനുസരിച്ച് മാറുന്നില്ല. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നതൊരു സീറോ റാങ്ക് ടെൻസറാണ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന എല്ലാം ടെൻസർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതൊരു ടെൻസർ ഇക്വേഷനാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടെൻസർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ
നമുക്ക് ഇത് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റഫറൻസ് അനുസരിച്ച് മാറില്ല. ഇത് കോവേരിയന്റ് ഫോം ആണ്. ഇതിനെയാണ് നമ്മൾ കോവേരിയന്റ് ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.